മരണശേഷമേ ഓരോ വ്യക്തികളും അവരുടേതായ കർമ്മം അനുസരിച്ച് ഓരോ ഫ്രീക്വൻസിയിലേക്ക് അവരുടെ മനസ്സ് അവരുടെ ഫ്രീക്വൻസിയിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കേട്ടിരിക്കുന്നു. അപ്പൊ അതിന്റെ ഫലമായിട്ട് വ്യത്യസ്തമായ ഫ്രീക്വൻസികൾ കാരണം മറ്റു ഇതര ഫ്രീക്വൻസിയിലേക്ക് അവർക്ക് പലപ്പോഴും കയറാനായിട്ട് സാധിക്കാതെ വരും. ആ സാഹചര്യത്തിൽ ഒരേ ഫ്രീക്വൻസിയിലിരിക്കുന്ന ഒരു മനസ്സിന് അതേ ഫ്രീക്വൻസിയിലുള്ള എല്ലാ വിഷയങ്ങളെയും ആക്സസ് ചെയ്യാനും കാണാനും സാധിക്കുമോ? അതോ സ്വന്തം പാസ്റ്റും ഫ്യൂച്ചറും മാത്രമാണോ അവർ കാണുന്നത് എന്നുള്ളതാണ് ചോദ്യം. വാസ്തവത്തിൽ ഒരു ഫ്രീക്വൻസിയിലാണ് എന്നുള്ളത് കൊണ്ട് മറ്റ് ഫ്രീക്വൻസിയിലുള്ള മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യവും സൗകര്യവും ഒന്നും തന്നെ ഇല്ല. നമ്മുടെ കഥയിലൊക്കെയാണ് അങ്ങനെയുള്ള പിന്നെ പാർക്കിൽ പോയി സംസാരമൊക്കെ നടക്കുന്നത്. അതൊന്നും എന്ന് മാത്രമല്ല അവരവരുടെ പാസ്റ്റും ഫ്യൂച്ചറും കൊണ്ട് തന്നെ വളരെ പ്രീ ഓക്കിപ്പൈഡാണ് അവർ. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് അതിനുള്ള സമയം കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സമയം. എത്ര ആലോചിച്ചാലും ആലോചിച്ച് തീർക്കാൻ സമയം കിട്ടാത്ത രീതിയിലുള്ള ചുരുങ്ങിയ സമയമാണ് അവർക്ക് അവിടെ അനുവദിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മറ്റ് ഫ്രീക്വൻസികളിലോട്ട് പോകാൻ പറ്റാത്തതുപോലെ തന്നെ അവരുടെ ഫ്രീക്വൻസിയിലെ തന്നെ മറ്റ് സെക്ഷനുകളോട്ട് മറ്റ് അനുഭവങ്ങളിലേക്ക് പോകാൻ വലിയ പാടാണ്. ഇതൊക്കെ മനുഷ്യനായിരിക്കുമ്പോൾ സാധിക്കും ചെയ്യും. മനുഷ്യനായിരിക്കുമ്പോൾ നമ്മുടെ ഈ ശാരീരികമായ പരിമിതിയെ ലംഘിക്കാൻ സാധ്യമാകുന്ന ഒരു ഏസ്ട്രൽ ലെവലിൽ നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന ഒരു തലത്തിലെത്തിക്കഴിഞ്ഞാൽ പല ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. പല ഫ്രീക്വൻസി, ഒരു ഫ്രീക്വൻസി അല്ല, പല ഫ്രീക്വൻസി, പല ഫ്രീക്വൻസിയിലുള്ളവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സാധ്യമാകും. നമ്മളെ പോയിയല്ല ഒരിക്കലും ആ ഫ്രീക്വൻസികളിൽ ബന്ധപ്പെടുന്നത്. പ്രത്യേകം ശ്രദ്ധിച്ചോളാം, നമ്മുടെ യാത്ര ഇവിടെ ആവശ്യമില്ല. മറിച്ച് ആ ഫ്രീക്വൻസികളിൽ നിന്നുള്ള സന്ദർശകർ നമ്മളെ അന്വേഷിച്ച് വരികയാണ്. അത് സാങ്കല്പിക ദേവതകളോ മൂർത്തികളോ ഇങ്ങനെ ഏസ്ട്രൽ ലെവലിൽ മൈൻഡ് കൊണ്ട് കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന, മനസ്സുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ബാധകമായൊരു പ്രസ്താവനയാണ് ഈ പറയുന്നത്. എല്ലാവരും അത്തരത്തിലുള്ള സന്ദർശനങ്ങൾ ഇങ്ങോട്ട് നടത്തുന്നു. അല്ലാതെ അങ്ങോട്ട് കയറി ഒരിക്കലും നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇൻട്രാക്ട് ചെയ്യണമെന്ന് അവർ വിചാരിച്ചാൽ മാത്രമേ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്കും പരിമിതിയുണ്ട്, പരിമിതി ഇതാണ്. ഇൻട്രാക്ട് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നൊരു കാര്യമില്ല. നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടൊരു തോട്ടിൽ കൂടെ അവരിൻ്റെക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള സാധ്യത അവർ ഉണ്ടാക്കുള്ളൂ. അതായത് അവർ ചാടിക്കറി ഉടനെ ഇൻട്രാക്ട് ചെയ്യാൻ വരികയൊന്നുമില്ല. പിന്നെ അഥവാ അങ്ങനെ വരികയാണെങ്കിൽ തന്നെയും അവരുടെ ഓപ്ഷനിലാണത് തീർച്ചയായിട്ടും. പിന്നെ അത്തരത്തിലുള്ള ഉപാസനകൾ നടത്തി അവരെ ബന്ധിക്കുന്നു, ദേവതകളെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എല്ലാത്തിനെയും ബന്ധിക്കുന്നൊരു ശീലം മനുഷ്യനുണ്ടാക്കിയിട്ടുണ്ട്. അവിടെയാണ് ഉപാസന അപകടമായി തീരുന്നു എന്ന് പറയുന്നത്. അങ്ങനെ ബന്ധനം നടത്തുമ്പോൾ ആ ബന്ധനത്തിന് പിന്നെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അവിടെ ബന്ധനത്തിലുള്ള ദുഃഖം, ബന്ധനത്തിലുള്ള വിഷമം, ഉള്ള കാര്യങ്ങൾ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് അവരെ കോപാകുലരാക്കാം. സ്വാതന്ത്ര്യമില്ലായ്മ അവർക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. അതൊക്കെ കൊണ്ട് അവർ പലതരത്തിലുള്ള ഈ ഇടപെടലുകൾ, നമ്മളിൽ നിന്നുള്ള ഭൗതികമായിരിക്കുന്ന ഇടപെടലുകൾ തന്നെ അവർക്ക് വേണ്ടി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ, അതൊക്കെയാണ് മന്ത്രസാധനയ്ക്കൊക്കെയുള്ള കുഴപ്പം. മന്ത്രസാധനയ്ക്ക് കുഴപ്പങ്ങളും ഏഷ്യൽ ലെവലിലുള്ള ബന്ധങ്ങളും ഒക്കെ ഉള്ള കുഴപ്പം എന്ന് പറയുന്നത് അവർക്കൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില ബെനിഫിറ്റുകളോ താൽക്കാലിക സമാധാനങ്ങളോ ഒക്കെ ഉണ്ടാക്കേണ്ട സാഹചര്യങ്ങൾ വരും ഭൗതികമായ ലോകത്ത്. അതെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ലാതെ ഒരേ ഫ്രീക്വൻസി തന്നെ മറ്റ് പലരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പലപ്പോഴും സാധിക്കാറില്ല. അതൊക്കെ മനസ്സിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ്. മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മൈൻഡിൻ്റെ പല പോസിബിലിറ്റീസുകളും വരാറുണ്ട്. മൈൻഡിൻ്റെ എലാസ്റ്റിസിറ്റിയിൽ, അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നൊന്നും ഒരു പ്രയോജനം ഉണ്ടാകുന്ന സാഹചര്യങ്ങളല്ല. ആ ഗ്രൂവിനകത്തോട്ടങ്ങ് വീഴുകയുള്ളൂ. ഒരു കോണ്ടംപ്ലേറ്റീവ് മൈൻഡിനെ സംബന്ധിച്ചിടത്തോളം ചില തീരുമാനങ്ങൾ മനസ്സിനെ എടുക്കാൻ പറ്റുന്നതുകൊണ്ട് അങ്ങനെയൊരു മനസ്സ് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ഒരു ഗൗരവമുണ്ടാകും. ഇതിൻ്റെ കൂടെ ചോദിക്കാനുള്ളത്, പൊതുവായ ഒരു ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരണത്തോടു കൂടി
ശരീരം വിടുന്നതോടൊപ്പം അവർക്കെല്ലാം മനസ്സിലാകാൻ സാധിക്കുന്ന ഒരു റിലത്തിലേക്ക് ആത്മാവ് പ്രവേശിക്കുന്നതായിട്ട് മനുഷ്യൻ പൊതുവെ കണ്ടുവരുന്ന ഒരു വിശ്വാസമാണത്. അപ്പൊ സാറ് പറഞ്ഞ അനുസരിച്ച് ഉള്ള ഊഹം വെച്ച് നോക്കുമ്പോൾ നമ്മൾ മരിക്കുമ്പോൾ എങ്ങനെയാണോ നമ്മൾ ആയിരിക്കുന്നോ അതേ നില മരണശേഷവും തുടരുന്നു. ഒരേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരമില്ല, അതുകൊണ്ട് തന്നെ അവർക്ക് പാസ്റ്റിലും ഫ്യൂച്ചറിലേക്കും നിർബാധം സഞ്ചരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവർ പ്രവേശിക്കുന്നു. അത് അല്ലാത്ത പക്ഷം ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ മരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ ആയിരിക്കും ആ മനസ്സിന്റെ അവസ്ഥ മരണശേഷം എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ അതേ നില എന്ന് പറയുന്നത് മാനസികമായ നിലയാണോ മാനസികമായ പരിണാമത്തിന്റെ നിലയാണോ അതോ ഭൗതികമായിട്ട് എന്താ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും മാനസികമായ നില എന്ന് പറയുന്നത് നമുക്ക് ഈ ശരീരത്തിൽ നിന്നാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും ശരീരത്തിന് പുറത്തിരുന്ന് നന്നാവാൻ പറ്റില്ല, പുറത്തിരുന്ന് ഒരു കർമ്മങ്ങളും ചെയ്യാൻ പറ്റില്ല, ഒരു തീരുമാനങ്ങളും എടുക്കാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ചില കർമ്മങ്ങളുടെ ബന്ധനം കൊണ്ട് ഭൂമിയിൽ ശരീരത്തിലിരിക്കുന്ന മനസ്സുകൾക്ക് അവരെ നിയന്ത്രിക്കാൻ സാധിക്കും, അല്ലാതെ അവർക്കൊരു തീരുമാനമെടുക്കാനേ പറ്റില്ല. ഞാൻ പറയുന്നത് കോണ്ടംപ്ലേറ്റീവ് അല്ലാത്ത മൈൻഡുകളെ സംബന്ധിച്ചിടത്തോളമാണ്. ഗുരുക്കന്മാരോ ദേവതാമൂർത്തികളോ ഒക്കെയുള്ള കാര്യങ്ങൾ വേറെയാണ്, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീരുമാനം എടുക്കാൻ, അവർ നിർബന്ധിതമായിട്ട് പാസ്റ്റിലേക്കും ഫ്യൂച്ചറിലേക്കും ആയി പോകുന്നതാണ്, പ്രസൻ്റ് ഇല്ല. അപ്പോൾ നിലപാട് അത് തന്നെ തുടരുന്നു, എങ്ങനെയാണോ അവസാനം അതിൽ തന്നെ തുടരുന്നു. പിന്നെ എന്തുമാത്രമല്ല, ഈ അലഞ്ഞു തിരിയൽ എന്ന് പറയുന്നുണ്ടല്ലോ, കർത്താവിൽ നിദ്ര പ്രാപിക്കുന്നു. നിങ്ങൾ പള്ളിയിൽ പഠിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിദ്രയില്ല, കർത്താവിലല്ലാതെ നിദ്ര പ്രാപിക്കാൻ ഒക്കില്ല. കാരണം എന്തുകൊണ്ട്? ചിന്തയുടെ ലോകത്തേക്ക് വരുന്നു, ശരീരമുണ്ടെങ്കിലല്ലേ ശരീരത്തിന് നിദ്ര ആവശ്യമുള്ളൂ. മനസ്സ് ചിന്തിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ചിന്തിച്ച് ചിന്തിച്ച് ക്ഷീണിതമാകുന്നതല്ലാതെ അതിന് ഒരു തരത്തിലും നിദ്രയൊന്നും ലഭിക്കുന്നില്ല. അപ്പോൾ അതിനെ മനുഷ്യൻ്റെ തരത്തിൽ നിന്നുകൊണ്ട്, ജീവിച്ചിരിക്കുന്നവരുടെ തരത്തിൽ നിന്നുകൊണ്ട് നിദ്ര ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നൊരു ജോലിയാണ് മനുഷ്യൻ ഇവിടെ നിന്നുകൊണ്ട് ചെയ്യുന്നത് കൃത്രിമമായിട്ട്. അതാണ് കർത്താവിൽ നിദ്ര പ്രാപിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം കിടന്ന് ഉറങ്ങുന്നു ഉണരാനുള്ള തയ്യാറെടുപ്പോടുകൂടി. നിദ്ര പ്രാപിക്കുന്നു എന്ന് പറയുന്നതിന് എന്ത് മനോഹരമായ വാക്കാണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം ഉണർത്താൻ സാധ്യതയുണ്ട് എന്നതിനകത്ത് സൂചനയുണ്ട്, തെറ്റിപ്പോയിട്ടില്ല. ഞാനതാ പറഞ്ഞത്, ഇതുപോലുള്ള മത സംഹിതകളുടെയൊക്കെ പറയുന്നു ജ്ഞാനികളുണ്ടായിരുന്നു, സംശയമൊന്നുമില്ല, അതൊന്നും തെറ്റിയിട്ടില്ല. നിദ്ര പ്രാപിക്കുക, നിദ്ര ഉറങ്ങിക്കിടക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അല്ലേ? അതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു നിദ്രയില്ലാതിരിക്കുന്നിടത്തോളം കാലം എന്താണ് സ്ഥിതി? സഞ്ചാരമാണ്, ചിന്തകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും, കാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചുകൊണ്ട് പോകും. ഇപ്പോൾ ബൈജുവിന് ദിവസവും രാവിലെ ഓഫീസിൽ പോവുകയും തിരിച്ചു വരികയും ദൂരെയാണെങ്കിൽ തന്നെ എന്ത് ബുദ്ധിമുട്ടാണെന്ന് ആലോചിച്ചു. സ്പേഷ്യൽ ട്രാവൽ, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്കും തിരിച്ചുള്ള ട്രാവൽ തന്നെ പാടാണ്. സമയം എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ വയ്യാത്ത പറ്റിയുണ്ടാക്കുന്ന ട്രാവലാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പാസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക, പാസ്റ്റിലെ ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, എവിടെയൊക്കെ റെഫറൻസുകൾ ഉണ്ടാകുന്നു അവിടെയൊക്കെ ഓടിപ്പോവുക. അപ്പോൾ ഇത് ക്ഷീണവുമാണ്, സ്വസ്ഥതയുമില്ല. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മോചനം കിട്ടുക, ആ മോചനം ശരീരത്തിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. അതാണ് അവിടുത്തെ ആകപ്പാടുള്ള പ്രാർത്ഥന. പ്രാർത്ഥിക്കാനൊന്നും സാധ്യമല്ല, ഞാൻ പറയുകയാണ്. ആരോട് പ്രാർത്ഥിക്കാൻ? ഒന്നും പ്രാർത്ഥിക്കാനൊക്കില്ല. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗവും കൂടിയാണ് ഈ മെഡിറ്റേഷൻ എന്നാണ് ഞാൻ പറയുന്നത്. വൺ ഓഫ് ദി ബെസ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് മെഡിറ്റേഷൻ ഈസ് ദാറ്റ് യു ക്യാൻ ബി അറ്റ് പീസ് ഈവൻ ആഫ്റ്റർ ഡെത്ത്. നമ്മുടെ മനസ്സിനെ അധികം സഞ്ചരിക്കാതെയുള്ള ഒരു ശീലത്തിൽ പഠിപ്പിച്ചു വയ്ക്കുന്നത് കൊണ്ട് ശരീരം വിടുമ്പോഴും സ്വസ്ഥമായിട്ട് വരുന്നുണ്ട്. ഒരു സ്ഥലത്ത് കൂടുതൽ ഡ്വെല്ല് ചെയ്യാനുള്ള കഴിവുണ്ടാകും.
അതുമുണ്ട്.